കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ്. മേഘാലയയിലും അസമിലുമുണ്ടായ പ്രളയത്തിൽ മരണം 50 കടന്നു. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈയൊരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കേരളത്തിൽ ജൂൺ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കർണാടക മുതൽ തെക്കൻ തമിഴ്നാട് വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാതയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിൻ്റെയും സ്വാധീന ഫലമായാണ് കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇതുപ്രകാരം ഇന്ന് 14 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളികൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 22-ാം തീയതി വരെ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. മേഘാലയയിലും അസമിലും വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 50 കവിഞ്ഞു. തുടർച്ചയായ 5-ാം ദിവസവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. അസമിൽ ഇതുവരെ 28 ജില്ലകളിലായി 19 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. എല്ലാ പ്രധാന നദികളിലെയും ജലനിരപ്പ് അപകടനിലക്ക് മുകളിലാണ്. കനത്ത മഴയെ തുടർന്ന് മേഘാലയ, അസം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് നാളെ വരെ തുടരും.